ക്രിക്കറ്റ് മലയാളി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണ് നിർബന്ധമായും സ്ഥാനം നൽകണമെന്ന് മുൻ ഇന്ത്യൻ ഓപ്പണർ അഭിപ്രായപ്പെടുന്നു. ഇതുകൂടാതെ മോശം ഫോമിലുള്ള KL രാഹുലിനും ഋഷഭ് പന്തിനും ടീമിലെ സ്ഥാനം നഷ്ടമായേക്കും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുതിയ വർഷത്തിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് ഇന്ത്യ ആദ്യ പരമ്പര കളിക്കാൻ പോകുന്നത്. സീനിയർ താരങ്ങളെ ഒഴിവാക്കി യുവതാരങ്ങൾക്ക് പരിഗണന കൊടുക്കാനാണ് ടീം ഇന്ത്യ ആലോചിക്കുന്നതും. ഹർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ T20 സ്പെഷ്യലിസ്റ്റ് സംഘത്തെയാണ് ഇന്ത്യ പരിഗണിക്കുക. അതുപോലെ തന്നെ പരിക്കിൽ നിന്നും പൂർണ്ണമായും മോചനമില്ലാത്തതിനാൽ രോഹിത് ശർമ്മയും കളിച്ചേക്കില്ല. ബംഗ്ലാദേശിനെതിരായ പരമ്പരയ്ക്കിടെയാണ് രോഹിത്തിന് പരിക്കേറ്റത്. ടെസ്റ്റ് പരമ്പരയിലും രോഹിത് കളിച്ചിരുന്നില്ല. പകരം കെ എൽ രാഹുലായിരുന്നു ഇന്ത്യയെ നയിച്ചത്. മുൻ നായകൻ വിരാട് കോഹ്ലിക്കും T20 പരമ്പരയിൽ വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചേക്കും. യുവതാരം പ്രതീക്ഷയ്ക്കും ടീമിൽ ഇടം ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടി റെക്കോർഡിട്ട ഇഷാൻ കിഷനും ടീമിന്റെ ഓപ്പണറായി ടീമിൽ കാണുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പരുക്ക് കാരണം മത്സരത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്ന രവീന്ദ്ര ജഡേജ മടങ്ങി എത്തിയേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മധ്യനിരയിൽ ശ്രേയസയ്യർ, സൂര്യകുമാർ യാദവ് എന്നിവർ ഉറപ്പായും ടീമിലുണ്ടാകും. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസന് പിന്തുണയുമായി മുൻ ഇന്ത്യൻ ഓപ്പണർ വസീം ജാഫർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. സഞ്ജു ഉറപ്പായും ശ്രീലങ്കയ്ക്കും ന്യൂസിലൻഡിനും എതിരായ പരമ്പരയിൽ ടീമിലെത്തണമെന്ന് താൻ കരുതുന്നു എന്ന് ജാഫർ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. ഏകദിനത്തിലും T20യിലും സഞ്ജുവിന് കാര്യമായ അവസരം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സഞ്ജു ഈയിടെയായി പലപ്പോഴും 15-അംഗ ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും പ്ലേയിംഗ് ലെവലിൽ കാര്യമായ അവസരം ലഭിച്ചിരുന്നില്ല. സഞ്ജുവിനെ പോലെ തന്നെ കാര്യമായ അവസരങ്ങൾ ലഭിക്കാത്ത താരം തന്നെയാണ് പ്രതീക്ഷയും. T20 ഫോർമാറ്റിൽ ഇനിയും അദ്ദേഹത്തെ പരീക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രാദേശിക ക്രിക്കറ്റിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ഋതുരാജ് ഗേക്വാദും ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള T20 ഫോർമാറ്റിലെ പ്ലേയിംഗ് ഇലവൻ, ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.